ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദിയാസ് ടേസ്റ്റി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരു പുട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മൾ സാധാരണ അരി കൊണ്ട്, ഗോതമ്പൊടി കൊണ്ട്, അതുപോലെ തന്നെ റവ കൊണ്ട് ഒക്കെ പുട്ടുണ്ടാക്കാറുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇന്ന് നമ്മൾ കപ്പ കൊണ്ടുള്ള പുട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കപ്പ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള രണ്ട് കഷ്ണം കപ്പയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒന്ന് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. പുട്ട് നമ്മൾ ആവിയിൽ പുഴുങ്ങിയെടുക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഗ്രേറ്ററിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് തീരെ കനം കുറഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ്. അപ്പോൾ മുഴുവൻ കപ്പയും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ കപ്പയെല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും കപ്പ കൊണ്ട് നമുക്ക് ഒരു രണ്ട് കുറ്റി പുട്ടൊക്കെ പുഴുങ്ങിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഈ കപ്പ ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ കപ്പയിലൊക്കെ നിറയെ വെള്ളം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതുപോലെ പിഴിഞ്ഞ് അതിൻ്റെ ആ ഒരു നീരൊക്കെ നന്നായിട്ടൊന്ന് കളയണം. അപ്പോൾ നമ്മൾ കൈകൊണ്ട് പിഴിഞ്ഞ് ആ നീരൊക്കെ കളഞ്ഞ കപ്പ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. എടുത്തു വെച്ചിട്ടുള്ള മുഴുവൻ കപ്പയുടെയും നീരൊക്കെ ഇതുപോലെ പിഴിഞ്ഞ് കളഞ്ഞിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. നമ്മൾ ഇതുപോലെ കപ്പയുടെ നീരൊക്കെ പിഴിഞ്ഞ് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുമ്പോൾ അത് കുഴഞ്ഞിരിക്കും. നമ്മളുടെ ഈ കപ്പ പുട്ട് കറക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ തന്നെ ഉറപ്പായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് കപ്പ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് അതിനുള്ളിലെ നീരൊക്കെ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞ് കളയേണ്ടത്. ഇപ്പം ഞാൻ എടുത്തു വെച്ചിട്ടുള്ള മുഴുവൻ കപ്പയും ഒന്ന് പിഴിഞ്ഞ് അതിലെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. അതാ ഇത്രയാണ് നമുക്ക് നമ്മളീ പിഴിഞ്ഞെടുത്ത വെള്ളം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഈ കപ്പയെല്ലാം കൂടി ഒന്ന് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. ഇപ്പോൾ അത് കട്ട കട്ടയായിട്ടുണ്ടാവുമല്ലോ നമ്മൾ പിഴിഞ്ഞെടുത്തതുകൊണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ടൊന്ന് പൊടിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് തേങ്ങയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ കപ്പ പുട്ടിന് നമ്മൾ കുറച്ച് കൂടുതൽ തേങ്ങ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ സാധാരണ പുട്ട് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ചേർക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ തേങ്ങ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ അരമുറി തേങ്ങ ചെരുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കുറച്ചേറെയും ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ ഞാനൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്, കാരണം നമുക്ക് പുട്ട് കുറ്റിയിൽ ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ തേങ്ങയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഈ തേങ്ങയും കപ്പയും കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഉപ്പ് നമ്മൾ ഇതിലേക്ക് പാകത്തിനുള്ളത് ചേർത്ത് കൊടുക്കുക. വീണ്ടും നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ തേങ്ങ ചേർക്കുമ്പോൾ കൂടെ തന്നെ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ രണ്ടായിട്ടാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഉപ്പും തേങ്ങയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിതിലേക്ക് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ കപ്പയും തേങ്ങയും അതുപോലെ അരിപ്പൊടിയും ഉപ്പും എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്ക് പുട്ട് പുഴുങ്ങിയെടുക്കണം. അതിനായിട്ട് പുട്ടുകുറ്റിയിൽ ആദ്യമേ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിന് മുകളിലേക്ക് നമ്മൾ ഈ കപ്പ നിറച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്കൊരു പകുതി വരെ ഒന്ന് നിറച്ചു കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിലേക്ക് വീണ്ടും നമ്മൾ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കണം. എന്നിട്ട് വീണ്ടും കപ്പ ഇട്ട് കൊടുത്ത് നമ്മൾ ഈ കുറ്റി നിറയുന്നവരെ കപ്പ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഏറ്റവും മുകളിൽ വീണ്ടും നമ്മൾ കുറച്ചും കൂടി തേങ്ങയൊന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇനി നമുക്കിത് നടച്ച് വെച്ചിട്ട് നമ്മൾക്ക് ആവിയിലൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് പുട്ടുകുടത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം വേണം നമ്മൾ ഈ പുട്ടുകുറ്റി അതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാൻ. ഇനി ഇതിൻ്റെ ആവിയൊക്കെ നന്നായിട്ട് വന്നതിന് ശേഷം മാത്രം ഇത് മാറ്റിയാൽ മതി. ഇപ്പോൾ ആവിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുട്ടും വെന്തിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതൊന്നെടുത്ത് മാറ്റാം. അപ്പോൾ ഇനി നമുക്ക് പുട്ടൊന്ന് കുത്തി നോക്കാം എങ്ങനെയുണ്ടാവും എന്നറിയാലോ. ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലേക്കാണ് ഈ പുട്ടൊന്ന് കുത്തുന്നത്. ഇതാ, അപ്പോൾ ഇതാ നമ്മുടെ കപ്പ പുട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കപ്പ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു അളവിൽ നമ്മൾ കപ്പ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് കുറ്റി പുട്ടാണ് പുഴുങ്ങിയെടുക്കാൻ പറ്റുക. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കുറ്റിയും നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ കപ്പ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും തന്നെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും.
അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കണിലൊന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.